ഹലോ ഫ്രണ്ട്സ് നമ്മുടെ സുഹൃത്തുക്കളായ ലക്ഷക്കണക്കിന് പ്രവാസികൾ നാട്ടിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നോർക്ക വഴി തിരിച്ചു പോരുന്നവരുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ഇനി ഗവണ്മെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ഫ്ലൈറ്റ് എത്തിയാൽ മതി അവർ നാട്ടിലേക്ക് വളരെ പെട്ടെന്നു തന്നെ തിരിച്ചെത്തും കൊറോണ എന്ന് പറയുന്ന ഒരു മഹാമാരി ലോകമാകെ വ്യാപിച്ചു കിടക്കുമ്പോൾ തീർച്ചയായിട്ടും സ്വന്തം ആളുകളുടെ കൂടെ ഭാര്യയുടെയും മക്കളുടെയും കൂടെ ആയിരിക്കുക എന്നുള്ളത് ഏതൊരാളുടെയും ആഗ്രഹമാണ് ആ നിലക്ക് അവർക്ക് അതിന് സാധിക്കുമാറാവട്ടെ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് തിരിച്ചെത്തുവാനുള്ള അവസരം അവർക്ക് ലഭിക്കുമാറാവട്ടെ എന്ന് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് കൂട്ടത്തിൽ യാത്ര പുറപ്പെടാനിരിക്കുന്ന പ്രവാസികളോടും അവരുടെ ബന്ധുക്കളോടും ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കട്ടെ കേന്ദ്രവും കേരളവും തമ്മിൽ ചർച്ച നടത്തി നോർക്ക വഴി രജിസ്ട്രേഷൻ പൂർത്തിയാക്കി മെയ് മാസം ആദ്യത്തിൽ തന്നെ പോരുവാനുള്ള തയ്യാറെടുപ്പുകളായി വരും എന്നൊക്കെയാണ് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഫ്ലൈറ്റ് എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്നത് വരെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ മുൻപിലുള്ളത് പക്ഷേ അത് കഴിഞ്ഞിട്ട് എന്ത് എന്നുള്ളത് പലപ്പോഴും പല പ്രവാസികളും ആലോചിച്ചിട്ടില്ല സാധാരണ നമ്മൾ വീട്ടിലേക്ക് പോകുന്നത് പോലെ ഗൾഫിൽ നിന്ന് വന്ന് വീട്ടിലേക്ക് പോകുന്നത് പോലെ എല്ലാ ഈ പ്രാവശ്യത്തെ കാര്യങ്ങൾ ഒരു സർട്ടിഫിക്കറ്റുമായിട്ടാണ് നമ്മൾ വരേണ്ടത് രോഗലക്ഷണം കാണിക്കുന്ന ആളുകളെ നേരെ ഹോസ്പിറ്റലിലേക്ക് ആണ് കൊണ്ടുപോകുന്നത് അവിടെ പതിനാല് ദിവസത്തെ നിരീക്ഷണത്തിലാണ് അല്ലെങ്കിൽ ചികിത്സയിലാണ് ഇനി അല്ലാത്ത ആളുകൾക്ക് വേണ്ടി കേരളത്തിലെ മിക്കവാറും സംഘടനകളും സംവിധാനങ്ങളും അവരുടെ സ്ഥാപനങ്ങൾ വിട്ടു ുന്നു അവരെ ഐസൊലേഷനിൽ പാർപ്പിക്കുന്നതിന് വേണ്ടി സ്കൂളുകൾ അതേപോലെ തന്നെ കോളേജുകൾ അവിടേക്കാണ് ഇവരെ കൊണ്ടുപോകുന്നത് അവിടെ ഇനി സൗകര്യപ്പെടാത്ത ആളുകൾക്ക് ഒരു പക്ഷേ വീട്ടിൽ ക്വാറന്റൈനിൽ കഴിയാൻ സൗകര്യം ലഭിച്ചു എന്ന് വരും എന്നാലും പതിനാല് ദിവസത്തെ ക്വാറൻറ്റൈൻ മിനിമം വീട്ടിൽ അവരനുഭവിക്കേണ്ടി വരും സ്വാഭാവികമായിട്ടും വീട്ടിലാണ് ക്വാറന്റൈനെങ്കിൽ അവരും അവരുടെ വീട്ടിലുള്ള മറ്റ് അംഗങ്ങളും നിരീക്ഷിക്കപ്പെടും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആരോഗ്യ പ്രവർത്തകരോട് പോലീസുകാരോട് റിപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥകളുണ്ടാകും അതേപോലെ തന്നെ പ്രവർത്തകരുടെ ചോദ്യങ്ങളും അതിന് അതിനുത്തരവും വേണ്ടിവരും അങ്ങനെ ഒരു ഏറെക്കുറെ ഒരു മാസക്കാലത്തോളം ഈ ഒരു പ്രയാസം തീർച്ചയായിട്ടും നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നുകൂടി നമ്മൾ ഓർത്തു വെക്കണം ഈ കൊറോണ നാട്ടിൽ വരുത്തിയ വിപത്ത് എത്ര കാലം നീണ്ടു നിൽക്കും എന്ന് നമുക്കാർക്കും പ്രവചിക്കുക സാധ്യമല്ല ഏതായാലും ശുഭകരമായി തന്നെ പര്യവസാനിക്കും ഈ ദിനവും കടന്നു പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോൾ തന്നെ ദുബൈയിലും മറ്റ് പ്രദേശങ്ങളിലുമൊക്കെ തന്നെ ചില കമ്പനികളൊക്കെ ഭാഗികമായി പ്രവർത്തിച്ചു തുടങ്ങി കുറേ ആളുകളെയൊക്കെ തിരിച്ച് ജോലിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പറഞ്ഞു ഒരു പക്ഷേ ഒരു രണ്ടോ മൂന്നോ മാസം കൊണ്ട് രാജ്യം ലോകം സാധാരണ നിലയിലേക്ക് പതുക്കെ പതുക്കെ കടന്ന് വന്നേക്കാം അങ്ങനെയായി മാറട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷേ ഈ ഒരു ക്വാറൻറ്റൈൻ സമയം കഴിഞ്ഞ് ലോക്ക്ഡൗൺ സമയം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു ചെല്ലുമ്പോൾ നമ്മുടെ കമ്പനിയുടെ അവസ്ഥ എന്തായിരിക്കും നമ്മൾ പോകുന്നതിന് ശേഷം അവിടെ എന്തൊക്കെ സംഭവിച്ചു ഈ ഒരു കൊറോണ കാലത്ത് പോരുന്നവരെ ഏത് രീതിയിലാണ് കമ്പനി പരിഗണിക്കുക എന്നൊന്നും ഇപ്പോൾ നമ്മുടെ മനസ്സിലൊന്നും കൃത്യമായ ഒരു ധാരണയുമില്ല അതുകൊണ്ട് തന്നെ തിരിച്ചു ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു റീപ്ലേസ്മെൻറ്റ് നടന്നിട്ടുണ്ടോ നമ്മുടെ വേക്കൻസി അവിടെ തന്നെ ഉണ്ടോ എന്ന് ആർക്കും പ്രവചിക്കുക സാധ്യമല്ല അതുകൊണ്ട് നൂറ് ശതമാനം തൻ്റെ ജോബ് തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ ആയിരിക്കാൻ പാടില്ല നാട്ടിലേക്ക് പോരുന്ന ആളുകൾ പാക്ക് ചെയ്യേണ്ടത് ഇനി നമ്മുടെ നാട്ടിൻ്റെ മലയാളക്കരയുടെ അവസ്ഥ മാസങ്ങളായി ഒരു സംരംഭവും കൃത്യമായി നടക്കുന്നില്ല മിക്കവാറും കമ്പനികളും സ്ഥാപനങ്ങളും ഒക്കെ അടഞ്ഞുകിടക്കുകയാണ് തൊഴിലാളികളെല്ലാം അവരുടെ വീട്ടിൽ ലോക്ക്ഡൗണിലാണ് ഒരു ഈ ഒരു സന്ദർഭത്തിൽ ഇനി അതൊക്കെ എങ്ങനെ പുനഃസ്ഥാപിക്കും എന്ന് പഴയ പോലെ ആയി വരുമെന്നുള്ളത് ആർക്കും പ്രവചിക്കുക സാധ്യമല്ല ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു പുതിയ സംരംഭം നമ്മൾ നാട്ടിൽ വന്ന് തുടങ്ങി വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് പഴയ കാലത്തെ പോലെയല്ല അതീവ പ്രയാസകരമാണ് അത് ഞാൻ പറയുന്നത് ഒരു പുതിയ സംരംഭം തുടങ്ങാനുള്ള സാധ്യതയുമായി പ്രതീക്ഷയുമായി വരുന്ന ആളുകൾ ഇനി അല്ലാതെ സാധാരണ തൊഴിലാളികളായിട്ട് നാട്ടിലേക്ക് വരുന്ന ആളുകൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു പക്ഷേ ഇവിടെ നിന്നും നാട്ടിലേക്ക് തിരിച്ചു പോയ അതിഥി തൊഴിലാളികൾ സ്പേസ് ഒരു പക്ഷേ ഇവിടെ ഉണ്ടാവാം ഞാൻ പ്രവാസികളെ ചെറുതാക്കാൻ വേണ്ടി പറയുകയല്ല നാടിൻ്റെ നിജസ്ഥിതി നമ്മൾ മനസ്സിലാക്കിയിട്ട് അടുത്ത സ്റ്റെപ്പ് നമ്മൾ വെക്കാവൂ എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി പറയുകയാണ് ഏത് പ്രതിസന്ധിയിലും ഒരവസരമുണ്ടാവുമെന്ന് പറയാറുണ്ട് പക്ഷേ അതിനുവേണ്ടി ഇച്ഛാശക്തിയോടുകൂടി വിൽപ്പവറോടുകൂടി പ്രതിസന്ധികളെ നേരിടുവാനും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാനും നമ്മൾ തയ്യാറാവണം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് അലി പ്രമുഖനായ പ്രമുഖേനായ വ്യവസായ അലി അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ പറഞ്ഞ ഒരു 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 കഥയുണ്ട് ഒരു സംഭവമുണ്ട് കുവൈത്ത് വാർ നടക്കുന്ന സമയത്ത് സാധാരണ കച്ചവടക്കാരെല്ലാം അവരുടെ ഷോപ്പ് അടച്ചു പൂട്ടി കിട്ടുന്ന വിലക്ക് സാധനങ്ങൾ വിറ്റൊഴിവാക്കി നാട്ടിലേക്ക് തിരിച്ചു പോരാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഓരോ കച്ചവടക്കാർ എടുക്കലും ചെന്ന് ചെറിയ വിലക്ക് കിട്ടുന്ന സാധനങ്ങളെല്ലാം വാങ്ങിക്കൂട്ടുകയായിരുന്നു യൂസുഫ് അങ്ങനെ എല്ലാ കച്ചവടക്കാരും കച്ചവടം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോയപ്പോൾ അദ്ദേഹം ഒരു പുതിയ സംരംഭം ആ ഒരു ഒരു ആളിക്കത്തുന്ന തീയിൽ നിന്നൊരു പുതിയ സംരംഭം ആരംഭിക്കുകയും ഇന്ന് ഒരുപക്ഷെ പ്രവാസികൾക്കിടയിൽ അറിയപ്പെട്ട ഒരു സംരംഭകനായി ഒരു ബിസിനസ്സുകാരനായി അദ്ദേഹം മാറുകയും ചെയ്തത് പ്രതിസന്ധികളിൽ അവസരം കണ്ടെത്തിയത് കൊണ്ടാണ് ഈ ഒരു കൊറോണയുടെ സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കുന്നവരെല്ലാം ഭാവിയിൽ യൂസുഫലിയായി മാറും എന്ന് പറയാനല്ല ഞാനിത് പറയുന്നത് പക്ഷേ തീർച്ചയായിട്ടും പിടിച്ചു നിൽക്കുന്നവർക്ക് തന്നെ അവസരം ലഭിക്കുകയുള്ളൂ ഒരു പക്ഷേ നാട്ടിൽ ിലേക്ക് വരുന്നവനായിരിക്കാം രക്ഷപ്പെടുന്നത് കൃത്യമായി കാര്യങ്ങൾ ആലോചിച്ച് വേണം നാം തീരുമാനിക്കാൻ വൈകാരികമായി നമ്മുടെ മനസ്സിൽ തോന്നുന്ന ചില തോന്നലുകൾക്കനുസരിച്ച് ഒരു സഡൻ ഡിസിഷൻ എടുത്തുകൊണ്ട് തിരിച്ചു പോരുന്ന ഒരു പോരുന്നൊരവസ്ഥ ഒരബദ്ധം ഒരിക്കലും നമുക്ക് സംഭവിച്ചുകൂടാ നമ്മുടെ ജീവിതത്തെ വിജയിപ്പിച്ചെടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ് അതുകൊണ്ട് ആലോചിച്ച് ശേഷം മാത്രമേ തീരുമാനമെടുക്കാവൂ നോർക്ക പറഞ്ഞു ഞാൻ പോന്നു എന്ന് ചിന്തിക്കാൻ പാടില്ല ഫാമിലിയെക്കുറിച്ച് ഓർത്തിട്ടാണ് നമ്മൾ പോരുന്നതെങ്കിൽ ഒരു പക്ഷേ നമ്മൾ പ്രവാസികളെക്കാൾ സൗകര്യപ്രദമായ ഒരു അവസ്ഥയിലായിരിക്കാം ഇന്ന് കേരളത്തിലുള്ള ആളുകൾ ജീവിക്കുന്നവർക്ക് എന്ത് പ്രയാസമുണ്ടായാലും അത് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനും ചികിത്സാ സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുവാനും ഗവൺമെൻറ് സജ്ജമാണ് അതുകൊണ്ട് അത് ആലോചിച്ച് അവരുടെ കൂടെ ആയിരിക്കുമല്ലോ എന്ന് മാത്രം ചിന്തിച്ച് നമ്മൾ പെട്ടെന്ന് ഓടിപ്പോ വരണം എന്ന് തോന്നുന്നില്ല നാട്ടുകാരോട് ഒരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത് ഏത് പ്രതിസന്ധിയിലും കൂടെ നിന്നവരാണ് പ്രവാസികൾ നാട്ടിൽ ഏത് പ്രശ്നം വന്നപ്പോഴും പ്രളയം വന്നപ്പോഴും പ്രതിസന്ധി വന്നപ്പോഴും പ്രവാസികൾ നമ്മുടെ കൂടെ എല്ലാ സപ്പോർട്ടോടും കൂടി ഉണ്ടായിരുന്നു ഇന്ന് അവർ ഒരു പ്രതിസന്ധിയിലാണ് നമ്മളെക്കാളും വലിയ പ്രയാ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവരെ ചേർത്ത് നിർത്തേണ്ടത് അവരെ കൂടെ നിർത്തേണ്ടത് അവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് രോഗം കൊണ്ടുവരുന്നവർ എന്ന് പറഞ്ഞ് പരിഹസിക്കുകയല്ല നമ്മൾ വേണ്ടത് അവർ പോയത് രോഗം കൊണ്ടുവരാനല്ല അവർ വരുന്നത് രോഗം കൊണ്ടുമല്ല രോഗം കൊണ്ടുവരികയുമല്ല അവർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവരെ ചേർത്ത് നിർത്തേണ്ടത് അവരെ പിന്തുണക്കേണ്ടത് മുന്നോട്ട് നീങ്ങുവാനുള്ള വഴി അവർക്ക് കൂടി കാണിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ് അതോടൊപ്പം നാട്ടിലുള്ള പ്രവാസികളുടെ കുടുംബത്തോടൊരു കാര്യം പറയുവാനുള്ളത് നിങ്ങൾ വൈകാരികമായി ഇമോഷണലായി കരഞ്ഞ് പറഞ്ഞാൽ കാണണമെന്നുള്ള കൊതി അറിയിച്ചാൽ ഈ സാഹചര്യത്തിൽ അവർ തിരിച്ചു വരും ഒരു സംശയവും അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് വളരെ ആലോചിച്ച് ഒന്നിച്ച് കൂട്ടായി ചിന്തിച്ച് തീരുമാനമെടുക്കുകയും അവരുടെ തീരുമാനങ്ങൾക്ക് ഒരു കരുത്തു പകരുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത് പഴയ കത്ത് പറഞ്ഞതുപോലെ ഒരു പായവിരി പായവിരിച്ചൊന്നിച്ചുറങ്ങാമല്ലോ എന്ന് പറഞ്ഞ് അവരെ വിളിച്ചു വരുത്തിയാൽ അവർ ഇപ്പോൾ ഇങ്ങോട്ട് പോരും പക്ഷേ ഏതൊരു സുഹൃത്ത് പറഞ്ഞതുപോലെ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റിട്ട് കഴിക്കാൻ എന്ത് എന്ന് ചോദിക്കുമ്പോൾ കൊടുക്കാൻ വകയില്ലാത്തൊരവസ്ഥയിലേക്ക് കുടുംബം വഴിമാറി തെന്നിപ്പോവാൻ പാടില്ല അത് നമ്മൾ ശ്രദ്ധിക്കണം ഒരിക്കലും വൈകാരികമാവരുത് തീരുമാനം അതോടൊപ്പം തന്നെ നമ്മൾ ശീലിക്കേണ്ട മറ്റൊന്ന് മറ്റൊരു കാര്യം പഴയ പ്രവാസി കുടുംബം ഗൾഫ് കുടുംബം എന്ന് പറയുന്ന ജാടെ അവസാനി അവസാനിപ്പിച്ച് ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ മണ്ണിലേക്ക് വീടിന് ചുറ്റുമുള്ള മണ്ണിലേക്ക് ഇറങ്ങി അവനവൻ ആവശ്യമുള്ള അത്യാവശ്യ വിഭവങ്ങളെങ്കിലും ഉണ്ടാക്കിയെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറുകയും ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടി നമ്മൾ ശീലിക്കുകയും വേണം നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭമോ സംവിധാനമോ കൊണ്ടു നടക്കാൻ കഴിവുള്ളവർ നാട്ടിൽ കുടുംബത്തിൻ്റെയും മക്കളുടെയും കൂടെ ഉണ്ടാവണം എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഒരു എട്ട് പത്ത് വർഷത്തോളം പ്രവാസിയായി ജീവിച്ചതിൻ്റെ അടിസ്ഥ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ കാര്യം പറയുന്നത് ഏതായാലും വളരെ ഗൗരവകരമായ ആലോചനയ്ക്ക് ശേഷമായിരിക്കണം നാം തീരുമാനമെടുക്കേണ്ടത് സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാൻ സാധിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ആലോചിക്കാം നിലവിലുള്ള സംരംഭത്തിൽ പാർട്ണർഷിപ്പ് സ്വീകരിക്കാൻ സാധിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ആലോചിക്കാം അതല്ലാതെ വ്യക്തിപരമായ മറ്റ് മാർഗ്ഗങ്ങളിലേക്ക് നീങ്ങുന്നവർക്ക് അങ്ങനെയും ആലോചിക്കാം നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിക്കുന്ന രീതിയിലുള്ള കൺസൾട്ടേഷൻ നൽകിക്കൊണ്ട് നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടായിരിക്കും എന്ന് കൂടി നൽകുകയാണ് ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഒരിക്കലും നാം നിരാശപ്പെടേണ്ടതില്ല ഇച്ഛാശക്തിയോടുകൂടി മുന്നോട്ട് നീങ്ങുക ഈ ദിനവും കടന്നു പോകും നാം മറികടക്കുക തന്നെ ചെയ്യും ഇതേപോലെ ഉപകാരപ്രദമാവുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഇൻഫോട്ടേ സ്റ്റുഡിയോ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലും ഫ്രണ്ട്സ് സർക്കിളിലും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക തൊട്ട് താഴെ കാണുന്ന ബെല്ലേക്ക് അമർത്തുക ബ്രേക്ക് ദി ചെയിൻ ഓൾ ദി ബെസ്റ്റ്